Good morning. Welcome again to our online classroom. In the last classes, we discussed about the empowerment of women. In this class, we are going to discuss role of women in a family. It's about a poem written by Catherine Tynan named Any Woman. The title is, or the name of the poem is Any Woman. It's written by Catherine Tynan. Let's go through the details of poet. Catherine Tynan is an Irish-born writer known mainly for her novels and poetry. She has to her credit more than a score of novels and 7 books of verse. Catherine Tynan എന്ന് പറയുന്നത് ഐറിഷിൽ ജനിച്ചിട്ടുള്ള ഒരു നോവലിസ്റ്റും അതേപോലെ തന്നെ ഒരു കവിയുമാണ്. അവര് 20-ലേറെ നോവൽസും അതേപോലെ തന്നെ 7 കവിതാ സമാഹാരങ്ങളും എഴുതിയിട്ടുണ്ട്. ഷി യൂഷ്വലി റോട്ട് അണ്ടർ ദ നെയിം കാതറിൻ ടൈനാൻ ഹിൻസൺ. ഹർ ഹ്യൂമൻ സിമ്പതി ഈസ് കീൻ, ടെൻഡർ, വാം ആൻഡ് കോൺസ്റ്റന്റ്. അവര് കാതറിൻ ടൈനാൻ ഹിൻസൺ എന്നുള്ള തൂലിക നാമത്തിലാണ് അതല്ലെങ്കിൽ ആ പേരിലാണ് അറിയപ്പെടുന്നതും എഴുതുന്നതുമെല്ലാം. ഹ്യൂമൻ സിമ്പതി ഈസ് മീൻ ടെൻഡർ, വാം ആൻഡ് കോൺസ്റ്റന്റ്. അവർ ഒരുപാട് എന്താ പറയാ സ്നേഹവും അതേപോലെ തന്നെ ലാളനിയുമൊക്കെ ഉള്ള ഒരു ആളാണ്. ദ പോയം എനി വുമൻ പ്രസൻസ് ദ ഓൾ എംബ്രേസിംഗ് പവർ ഓഫ് എ വിമൻ ടു ഹോൾഡ് എ ഫാമിലി ടുഗദർ. ഈ പോയം, അതായത് നമുക്ക് പഠിക്കാനുള്ള എനി വുമൻ എന്ന് പറയുന്ന പോയം പ്രസന്റ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത് ഓൾ എംബ്രേസിംഗ് പവർ ഓഫ് വിമൻ, അതായത് സ്ത്രീകളുടെ എല്ലാം കൂട്ടിച്ചേർക്കാനുള്ള അതല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പവർ കാണിക്കുകയാണ്. ടു ഹോൾഡ് എ ഫാമിലി ടുഗദർ, ഒരു ഫാമിലി കൂട്ടിച്ചേർക്കാനുള്ള അതല്ലെങ്കിൽ ഒരു ഫാമിലിയെ ഒത്തുചേർക്കാനുള്ള ഒരുപാട് ശക്തികളുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് ഇതിലെ നമ്മുടെ ഈ കവിതയിൽ സ്ത്രീകളെ എടുത്തു കാണിക്കുന്നത്. ദ തീം ഓഫ് ദി പോയം ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി വിമൻ ഇൻ ദ ഫാമിലി. ഇതിലെ തീം, ഈ പോയത്തിലെ തീം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഇമ്പോർട്ടൻസ്, ഒരു ഫാമിലിയിൽ, ഒരു കുടുംബത്തിൽ സ്ത്രീയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. വിതൗട്ട് എ വിമൻ എ ഫാമിലി ഈസ് സിംപ്ലി അൺഇമാജിനബിൾ. സ്ത്രീ ഇല്ലാത്തൊരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ദിസ് ഈസ് മോർ സോ ഇൻ ദ കേസ് ഓഫ് ഇന്ത്യൻ വിമൻ. അത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ സാഹചര്യം, ഇന്ത്യയിലെ ഫാമിലിയുടെ സാഹചര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ത്രീ എന്നൊരു വ്യക്തി ഇല്ലാതെ ഒരു ഫാമിലി നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കഴിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയോ സ്ത്രീ ഇല്ലാതെ ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവിടുത്തെ ഒരു വീട്ടിലെ അല്ലെങ്കിൽ ഹൗസിലെ ഒരു ഫാമിലിയിലെ മെയിൻ റോൾ, അല്ലെങ്കിൽ ആ ഫാമിലിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസ് പ്ലേ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ ആരാവും? ഒരു വീട്ടിലെ ഒരു ഫാമിലിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഒരു സ്ത്രീ തന്നെയാവും. ഷീ ഈസ് ദ പില്ലേഴ്സ്, roof, walls and doors of the house. അവരാണ് ഒരു വീടിന്റെ പില്ലർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാൾസ്, ചുമരുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡോർ, ഒരു വീടിന്റെ വാതിൽ, ഒരു കുടുംബത്തിലെ വാതിൽ എന്ന് പറയുന്നതൊക്കെ ആരാണ്? സ്ത്രീയാണ് എന്നാണ് ഈ ഒരു കഥയിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു പോയിലൂടെ പോയത്തിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ത്രൂ ദി പോയം. നമുക്ക് ആ പോയത്തിന്റെ ലൈൻസ്, ഒരു 3 സ്റ്റാൻസാസ് ഇന്ന് നമുക്ക് നോക്കാം. ആം ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്, The keystone of the arch am I. Take me away and roof and wall would fall to ruin me utterly. I'm the pillars of the house. ഈ സ്ത്രീ തന്നെ നമ്മളോട് പറയാണ്, ആം ദ പില്ലേഴ്സ്, ഞാനാണ് ഈ വീടിന്റെ പില്ലേഴ്സ്, തൂണുകൾ എന്ന് പറയുന്നത്. ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ, ഈ ആർച്ചിന്റെ അതല്ലെങ്കിൽ ഈ ചെരുവിന്റെ, ഈ വീടിന്റെ ചെരുവിന്റെ കീ സ്റ്റോൺ, മെയിൻ ആയിട്ടുള്ള കല്ല് എന്ന് പറയുന്നത് തന്നെ ഞാനാണ്. Take me away, എന്നെ ഒന്ന് എടുത്തു മാറ്റി കഴിഞ്ഞാൽ, and roof and wall would fall to ruin me utterly. ഈ വീടിന്റെ റൂഫും അതുപോലെ തന്നെ വാൾ, ചുമരുകളും എന്ത് സംഭവിക്കും? Would fall to ruin me utterly. അത് എല്ലാം തന്നെ fall ചെയ്യും, അതല്ലെങ്കിൽ വീണ് പോയിട്ട്, ruin me utterly, ഞാൻ മൊത്തത്തിൽ തന്നെ നശിച്ച് ഇല്ലാണ്ടായി പോയും. I am the pillars of the house, the keystone of the arch am I. Take me away and roof and wall would fall to ruin me utterly. ഇത്രയുമാണ് ഈ സ്റ്റാൻസയിലെ പറയുന്ന കാര്യങ്ങൾ. And the fire upon the earth, and the light of the good sun, and the heat that warms the earth, which else were colder than a storm? And the fire upon the earth, ഞാനാണ് ഈ വീട്ടിലെ ചൂട് പറ്റുന്ന, അതല്ലെങ്കിൽ ഹേർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിലെ
ഫയർ തീ കത്തിക്കുന്ന സ്ഥലം അതല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ അടുപ്പ് എന്ന് പറയാൻ പറ്റും ഈ വീട്ടിലെ തീ കായുന്ന സ്ഥലം ഞാനാണ് അല്ലെങ്കിൽ തീ കത്തിക്കുന്ന സ്ഥലം ഞാനാണ് ആൻഡ് ദ ലൈറ്റ് ഓഫ് ദി ഗുഡ് സൺ ഞാനാണ് ഈ വീട്ടിലേക്കുള്ള സൂര്യന്റെ വെളിച്ചം എന്ന് പറയുന്നത് ആൻഡ് ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത് ഇനി ഈ ഭൂമിക്ക് മൊത്തത്തിൽ ചൂട് പകരുന്നത് ഞാനാണ് വിച്ച് എൽസ് വേർ കോൾഡർ ദേൻ എ സ്റ്റോൺ ഇനി ഞാൻ ഇല്ല എങ്കിൽ വിച്ച് എൽസ് വേർ കോൾഡർ ദേൻ സ്റ്റോൺ ഞാൻ ഇല്ല എങ്കിൽ ഈ വീട്ടിലെ എല്ലാം അതല്ലെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാം തന്നെ ഒരു കല്ല് പോലെ തണുത്ത് മരവിച്ച വസ്തുക്കളായി മാറിയിട്ടുണ്ടാവും മദർ സേസ് ദാറ്റ് ഷീ ഈസ് ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ് ഷീ ഈസ് ദ കീ സ്റ്റോൺ ഓഫ് ദി ആർക്ക് ഷീ ഈസ് റിമൂവ്ഡ് ദ റൂഫ് ദ വാൾസ് ആൻഡ് എൻറ്റയർ ഹൗസ് വുഡ് ബി കൊളാപ്സ്ഡ് എ മദർ ഈസ് ദ ലൈഫ് ദ ലൈറ്റ് ആൻഡ് ദ ലവ് ദാറ്റ് ഫിൽ എ ഹൗസ് ലൈക്ക് ദ സൺ ഷീ ഈസ് ദ ഫയർ അപ്പോൺ ദി ഹെർത്ത് അപ്പോൺ വിച്ച് ദ ചിൽഡ്രൻ വാർംത് ദെയർ ഹാൻഡ്സ് അപ്പൊ ഈ രണ്ട് സ്റ്റാൻസേഴ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്ത്രീ അതല്ലെങ്കിൽ നമുക്ക് മദർ എന്നുള്ള ഒരു മീനിങ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി സിമ്പിൾ ആവും ഈ മദർ എന്ന് പറയുന്ന വ്യക്തി അതല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വീടിന്റെ പില്ലർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു ആർക്കിന്റെ കീ സ്റ്റോൺ മെയിൻ സ്റ്റോൺ അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട കല്ല് ആ സ്ത്രീയാണ് ഇഫ് ഷീസ് റിമൂവ്ഡ് ഇനി ആ സ്ത്രീയെ അതല്ലെങ്കിൽ ആ അമ്മയെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ മദറിനെ ഒഴിവാക്കി കഴിഞ്ഞാല് ആ വാൾസ് എൻറ്റയർ ഹൗസ് വുഡ് ബി കൊളാപ്സ്ഡ് ആ വീടും അതിന്റെ ചുമരുകളും എല്ലാം തന്നെ തകർന്നു പോകും എ മദർ ഈസ് ദ ലൈഫ് ദ ലൈറ്റ് ആൻഡ് ദ ലവ് ദാറ്റ് ഫിൽസ് എ ഹൗസ് ഇനി ഈ മദർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നതാണ് ഒരു വീടിന്റെ ചൂടും അതേപോലെ തന്നെ ആ വീട്ടിലേക്ക് ആവശ്യമായ ലൈറ്റും ഇനി അതിലേക്ക് ആവശ്യമായ സ്നേഹം ആ വീട്ടിലെ എല്ലാവർക്കും സ്നേഹം പകർന്നു നൽകുന്നതും ആ ഒരു സ്ത്രീ തന്നെയാണ് എന്നാണ് ഇതില് ഈ രണ്ട് സ്റ്റാൻസയിലൂടെ പറയുന്നത് Then let's look the third stanza. At me the children warm their hands and the light of love alive. Without me cold the hearthstone stands, nor could the precious children thrive. So look through the third stanza. At me the children warm their hands. എന്റെ അടുത്ത് നിന്നാണ് അല്ലെങ്കിൽ വിത്ത് മീ എന്നോട് കൂടെയാണ് കുട്ടികൾ അവരുടെ കൈകളൊക്കെ ചൂടാക്കുന്നത് അല്ലെങ്കിൽ ഈ കുട്ടികൾക്കെല്ലാം ചൂട് പകരുന്നത് ഞാനാണ് And their light of love alive. ഞാനാണ് അവർക്ക് സ്നേഹം പകർന്നു നൽകുന്നത് അല്ലെങ്കിൽ I give them love from my hands. Without me cold the hearthstone stands, nor could the precious children thrive. Without me, ഞാൻ ഇല്ല എങ്കിൽ the hearthstone stands. ആ ഫയർ കത്തിക്കുന്ന തീ കത്തിക്കുന്ന സ്ഥലം അതായത് കിച്ചൺ അതല്ലെങ്കിൽ അടുപ്പെന്ന് പറയുന്നത് me cold the hearthstone stands. അതായത് ആ സ്ത്രീ അവിടെ ഇല്ല എങ്കിൽ ആ അടുപ്പിലെ കല്ലുകൾ തണുത്തു പോയിട്ടുണ്ടാവും അതല്ലെങ്കിൽ അവിടെ ഒന്നും തന്നെ ഭക്ഷണം ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ അവിടെ തീയൊന്നും കത്തിച്ചിട്ടുണ്ടാവില്ല നോർ കുഡ് ദ പ്രീഷ്യസ് ചിൽഡ്രൻ ത്രൈവ് വിലപിടിപ്പുള്ള കുട്ടികൾ ത്രൈവ് ചെയ്യില്ല അല്ലെങ്കിൽ സർവൈവ് ചെയ്യില്ല അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മീനിങ് ആണ് നമ്മുടെ പോയറ്റ് ഈ മൂന്ന് സ്റ്റാൻസയിലൂടെ തരുന്നത് ത്രൂ ദീസ് ത്രീ സ്റ്റാൻസാസ് അവർ പോയറ്റ് ഈസ് explaining or describing the role of a woman in a family that is the role of a mother is our everything in the house so the role of a mother is explained in these three stanzas so let's do an activity a small write up on the mother's love of your mother towards you You should prepare a small write-up on or a small paragraph on your mother's love. That's all for today. Let's continue the balance in the next class. It's me, Najee, signing off. See you again. Bye.